E-Master Medical Engineering Entrance Coaching Classes at Kochi Geo Info Park. ഈ തടി കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ ഈ ഇടയായിട്ട്. തടി അയ്യോ കുറഞ്ഞു. കുറഞ്ഞോ? ആ തീറ്റി എങ്ങനെ കുറഞ്ഞോ? അത് എത്രയോ കൊല്ലമായിട്ടുള്ള അതേപടി തുടരുകയാണ്. അത് കുറച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല കുറയ്ക്കാൻ. ആന മെലിഞ്ഞാൽ അല്ലേ എന്നുള്ള ഒരു അവസ്ഥയില്ല. നന്നായിട്ട് ആ പറയൂ കുട്ടേട്ടാ. ഇദ്ദേഹം വർഷങ്ങളായി രാവിലെ രണ്ട് മുട്ട, ഒരു ഏത്തപ്പഴം, ആറ് ഇഡ്ലി, ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു ചിലപ്പോ അപ്പോ ആണെങ്കിലോ അഞ്ചെണ്ണം അഞ്ചെണ്ണം ദോശയാണെങ്കിലോ ദോശയാണെങ്കിൽ ആറെണ്ണം കറക്റ്റ് കൂടാതെ ഇദ്ദേഹത്തിന് കപ്പയാണെങ്കിൽ ബീഫ് നിർബന്ധമാണ് ബീഫ് എന്നല്ല കോഴിയാണെങ്കിലും കുഴപ്പമില്ല ആറിനാണെങ്കിലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഭക്ഷണം അത് നട്ടോടെ അറിയാം ഞാൻ എല്ലാം എന്തെല്ലാം ഭക്ഷണം കഴിച്ചാലും രണ്ട് മുട്ടയും ഒരു ഏത്തപ്പഴവും ബസ്റ്റാ പി സി ജോർജ് എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതം രാവിലെ തുടങ്ങുന്നത് എങ്ങനെയാ തുടങ്ങുന്നത് രാവിലെ ഒരു അഞ്ചു മണി 4:30 എഴുന്നേക്കും അത് കഴിഞ്ഞേറ്റ് ഒന്ന് മുഖമെല്ലാം കഴുകി വന്ന് അവിടെ ഇരുന്നിട്ട് ആ മിറ്റത്തോടെ ഒന്ന് നടക്കും തിരിച്ചു വന്നിട്ട് ലൈറ്റ് എല്ലാം കെടുത്തും വിധാനം വിളക്കുമ്പോഴത്തേക്കിന് അതൊക്കെ ഞാൻ തന്നെ ചെയ്യും പിന്നെ അന്നേരം തന്നെ പത്രം വരും പിന്നെ പത്രം വായിക്കും ആ പത്രം വായിക്കുമ്പം ഒരു ചായ കുടിക്കണം നിർബന്ധമാണ് അത് എന്റെ ഭാര്യ ചായ രാവിലെ തന്നെ ഉണർന്നു വരുമോ ഇല്ല അവള് സുഖമായിട്ട് ഉറക്കമായിരിക്കും പക്ഷേ അവള് ചായ ഒരു താഴെയിടത്തില്ലല്ലോ അല്ല ബട്ടൺ അമർത്തിയാ മതി ബട്ടൺ മതിയോ ബട്ടൺ അമർത്തി കഴിയുമ്പോ ചായ തിളക്കും അത് ഊറ്റിയെടുത്താ മതി അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭാര്യ സ്നേഹിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജീവിതം അങ്ങനെ സന്തോഷമായിട്ട് ഒരു ചായ കുടിച്ച് പത്രം വായിക്കും അപ്പോഴത്തേന് ആള് വരും ആറാറിയാകും മനുഷ്യൻ വന്ന് തുടങ്ങിട്ടു അപ്പൊ ഞാൻ പിന്നെ ഇറങ്ങി ഓഫീസിലോട്ട് പോയിരിക്കും അവിടെ പത്രമെല്ലാം വായിക്കും ഫോൺ ചെയ്യേണ്ടൊക്കെ ഫോൺ ചെയ്യും വളരെ ഫോൺ വിളിക്കുന്നു കാണുമല്ലോ അതിനൊക്കെ മറുപടി പറയും അങ്ങനെ ഇന്ന് 9 കഴിയുമ്പം നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് അതാ അവിടെയാണ് ഈ അഞ്ചപ്പം അഞ്ചപ്പം ആറ് ഇഡ്ഡലി ആറ് ദോശ രണ്ട് മുട്ട അതെല്ലാം മസ്റ്റ് കപ്പയാണെങ്കിൽ അതിനോട് കോഴി അല്ലെങ്കിൽ ഇറച്ചി എന്തെങ്കിലും മസ്റ്റ് ആയിട്ട് വേണം പോത്ത് പോത്ത് എന്നാണ് പോരാ കോഴിയോ ആടോ പോത്തോ അതൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ തടി ഇങ്ങനെ പിന്നെ വേറെ രസമാണ് പക്ഷെ അവിടെയും വേണം രണ്ട് മുട്ടയും പറയാത്തപ്പോ അവിടെയും വേണോ അല്ലേ ഓക്കെ ഓക്കെ ഒരുപാട് പണി വയറ്റി നോക്കി അതിനിടെ ഒരു സിനിമയിലും കയറി അഭിനയിച്ചു അല്ലേ എന്റെ സീഡന്റെ സിനിമാവിന് എന്താന്നറിയോ ഈ വാഗമണ്ണില്ലേ വാഗമണ്ണില് പൈൻ മരിക്കാടുണ്ടല്ലോ അതെ അത് വെച്ച് ബാക്കി വാഗമണ്ണിലെ മുഴുവൻ സ്ഥലവും പൂഞ്ഞാറാണ് പൂഞ്ഞാറ മുരുകമ്മല അള്ളാപ്പാറ കുരിശുമല ഈ കുരിശുമല ആശ്രമമൊക്കെ ഇത് മുഴുവൻ പൂഞ്ഞാറിന്റെ ഭാഗമാണ് ഓക്കെ അപ്പൊ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരും വരുന്ന കുഴപ്പം എന്ന് വെച്ചാൽ അവിടെ എല്ലാം ഹിന്ദി പോലെ ഹിന്ദി സിനിമയും തമിഴ് സിനിമയും മലയാള സിനിമയും ഒക്കെ ഉണ്ട് അപ്പൊ ഈ വണ്ടി എല്ലാവർക്കും അറിയാം എന്റെ ഈ 77-99 ലോകം അറിയാം എന്റെ വണ്ടി 77-99 അതെ അപകടം പിടിച്ച നമ്പറാണോ ഏ വളരെ നല്ല നമ്പരാ ഈ വണ്ടി അറിയാം എല്ലാവർക്കും വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും അറിയുമ്പോൾ ഇന്ന വാണെന്നറിയാം വണ്ടി കാണുമ്പോൾ ഇവർ മിന്നിച്ചാണ് നിർത്താൻ പറയും നിർത്താതിരിക്കാൻ പറ്റില്ലോ അപ്പൊ സിനിമാപ്പെടുത്തുക ഒന്ന് തല കാണിച്ചേക്കാൻ പറയും അങ്ങനെ കാണിക്കുന്നതാണ് ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു യഥാർത്ഥമായ അഭിനയ രീതി കൊണ്ട് പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന പറയാവുന്ന സമയമായി പക്ഷേ വേണമെങ്കിൽ അമ്മയിലെ ഒരു മെമ്പർഷിപ്പിന് അപേക്ഷിക്കുക ഇപ്പൊ അതിനുള്ള സമയമായി അല്ലേ പക്ഷെ ഇത് അഭിനയിക്കാൻ വേണ്ടി പോകുന്നല്ല ഇത് സിനിമാവിനെ എന്ന് പറഞ്ഞാൽ ചില ഇഷ്ടപ്പെട്ട പണിയാണോ അത് രസം കേട്ടോ തമാശ എന്തായാലും തിരുവനന്തപുരം കാര്യം പറയാം നമ്മളെ ഇതിനെ ഡബ് ചെയ്യണം അറിയോ കൂടുതൽ വന്നാൽ ഡബ് ചെയ്യണം നമ്മുടെ ഒരു പടത്തിൽ മാത്രം കൂടുതലായിട്ട് അഭിനയിച്ച് കെ കെ റോഡ് റോഡ് അതിന് വില്ലനായിരുന്നു അല്ല നായകൻ തന്നെ പിന്നെ ഓ കലക്കി കേട്ട് അവിടെ പ്രണയരംഗമൊക്കെ അഭിനയിക്കേണ്ടി വന്നു അതിനകത്ത് പ്രണയം ഒന്നും ഇല്ലായിരുന്നു ഇല്ല നല്ല ഭാര്യ അനുവദിക്കത്തില്ലായിരിക്കും ഹായ് അതൊന്നുമില്ല ഭാര്യ അങ്ങനെയൊന്നും ചെയ്യും നിങ്ങൾക്ക് ഭാര്യയോട് പറഞ്ഞിട്ടാണോ അഭിനയിക്കാൻ പോകുന്നത് അല്ലല്ലോ ഞാൻ അവിടെ അത് കഴിഞ്ഞ് ഡബ് ചെയ്യണം എന്നെ വിളിയാ ഞാൻ എന്താ രണ്ട് ദിവസം വേണം ഡബ് ചെയ്യാന്ന് പറഞ്ഞ് വലിയ വഴക്ക് ഞാൻ അതിന് രണ്ട് ദിവസം എന്തിന് രണ്ട് ദിവസം വേണം സാധാരണ സിനിമാടന്മാരുടെ അനുസരിച്ച് രണ്ട് ദിവസം പോകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതുപോലെ രണ്ട് ദിവസം ഒരുമിച്ച് എറണാകുളത്തൊന്നും താമസിക്കാൻ എനിക്ക് പറ്റില്ല നാളെ ഉച്ച കഴിഞ്ഞ് 2 ഞാൻ വരാം അത് കഴിഞ്ഞ് ബാക്കി പിന്നെ ആലോചിച്ചൊരു ദിവസം തരാമെന്ന് ശരി എന്ന് പറഞ്ഞു ഞാൻ അവിടെ 2 എന്നു ഇങ്ങനെ അറിയാമല്ലോ ഡബിങ് ഞാൻ ഒരു 1.5 കൊണ്ട് മുഴുവൻ ഡബിങ്ങും തീർത്ത് സുധീം ജെല്ലി നിങ്ങളൊരു മഹാപ്രതിഭയാണ് എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു മുഴുവൻ വായിച്ച് അന്നേരം തീർത്ത് കൈ കൊടുത്തു ഈ അന്യ ഭാഷകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ മലയാളം കൂടാതെ ആ ഹിന്ദിയിലുണ്ടായിരുന്നു അത് ഏതാന്ന് അറിയത്തില്ല ഈ ഒരു പടത്തിൽ അഭിനയിക്കാൻ വന്ന് ഇവിടെ വന്നപ്പോ എനിക്കൊരു ചെറിയ സംഭവം ഉണ്ടായി എനിക്ക് സങ്കടം ഉണ്ടായി അതിനകത്ത് ഭാഗം എന്താന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ ഒരുത്തം കയറി പെണ്ണ് കയ്യെ പിടിച്ച് ബലാത്കാരം ചെയ്യാൻ നോക്കുകയാണ്
അപ്പോഴത്തേക്കിന് ഞാൻ വണ്ടിയും കൊണ്ട് വരുന്നു. അല്ല, ഞാൻ അങ്ങോട്ട് വണ്ടി ഓടിച്ചു വരിക. വണ്ടി ഓടിച്ചു വരുമ്പം വണ്ടി നിർത്തുന്നു, ഡ്രൈവറോട് അവരെ പിടിച്ചു വിടാൻ പറയുന്നു. എന്റെ ഡ്രൈവർ അവന്റെ അടുത്തോട്ട് ചെന്ന് അവൻ ചെവിക്കുറ്റിക്ക് അടിപ്പിച്ചു. അറിഞ്ഞതായിട്ട് അല്ല, ആ ഡ്രൈവർക്ക് അവ അടിക്കും. അപ്പൊ ഞാൻ ഇറങ്ങി ചെന്ന് പെണ്ണെ പിടിച്ചു വരുന്ന അവന് അടി കൊടുക്കണം. ഇതാണ് നമ്മുടെ ഭാഗം. ആ റെഡി തുടങ്ങി ഞങ്ങള് പതുക്കെ വണ്ടി ഓടിച്ചാൻ വരുന്നു. വണ്ടി ഓടിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞാൽ അവൻ പെണ്ണെ പിടിച്ചോണ്ടിരിക്കാണ്. അപ്പൊ നിർത്തി ഞാൻ അവനെ വിടാൻ പറയുന്നു. അപ്പഴത്തേന് ഡ്രൈവർ അങ്ങോട്ട് ചെന്ന് അവൻ അടി കഴിഞ്ഞു. അപ്പൊ ഞാൻ പതുക്കെ ഇറങ്ങി ചെന്നു, ആ പെണ്ണെ പിടിച്ച് മാറേക്ക് മാറി മാറ്റി ഒരു ഒറ്റയണം കൊടുത്തു. അവൻ ഒറിജിനൽ അടിയായി, അന്നേരം വീണ് അവൻ അടി ഒറിജിനായിപ്പോയോ. അവൻ താഴെ വീണു പോയെന്നേ, അവൻ ചാകണ്ടതായിരുന്നു കുഴിക്കാത്തോട്ടൊന്ന് ആലോചിച്ച് ഓടക്കാൻ. നിങ്ങളെ ഇങ്ങനെയാണെ കൂടുതൽ ആൾക്കാരെ അഭിനയിക്കാൻ വിളിക്കുന്നത്. കാര്യം ഒരു മെയിൻ സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾ കുഴപ്പമില്ല. അവൻ മാറണ്ടേ, ഒറിജിനാലിറ്റി കിട്ടൂല, കുഴപ്പമില്ല. എന്റെ ഒരു പേടി എന്തോരുന്നറിയോ, നിങ്ങൾ ഇത്രയും തടിയൊക്കെ ഉള്ള ഫിഗർ ആയതുകൊണ്ട് നിങ്ങൾക്ക് സിനിമയിൽ ഓട്ടവും ചാട്ടവും ഈ പ്രണയരംഗമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ പാടല്ലേ. വയസ്സായെന്ന് ആര് പറയുന്നു? പത്ത് നാപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ. എന്റെ ചുമ്മാ ഇരിക്കുന്നു. നിങ്ങൾ തകർത്തേനെ കേട്ടോ, പ്രണയരംഗമൊക്കെയാണ് ആ കോളേജ് പഠിച്ച കാലത്ത് കാണിച്ച പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതെ, അതൊക്കെ പോരെ ഇപ്പോ മതി. മതിയല്ലേ.